മമ്മൂക്ക ചിത്രം കണ്ണൂർ സ്കോഡ് ഇന്ന് സെവൻത്ത് ഡേയിലൂടെ കടന്നു പോകുന്നു അപ്പോൾ നമ്മുടെ ചില ഓഡിയൻസിന് താല്പര്യമുണ്ടാവും എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന് കുടുംബ പ്രേക്ഷകരും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് എത്രത്തോളമാണ് ഈ ഒരു ചിത്രത്തിന് സെവൻത്ത് ഡേയിലും തിരക്കുണ്ടോ എന്നൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് നല്ല താല്പര്യം ഉണ്ടാകും ഇതാ കാൽക്കറ്റ് കൈരളി തിയേറ്ററിലെ ഇന്നത്തെ മാറ്റിനി ഷോ കഴിഞ്ഞു വരുന്ന പ്രേക്ഷകരെയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുന്ന ഓഡിയൻസായ നിങ്ങൾക്ക് വിലയിരുത്താം ഈ ഒരു ചിത്രം ഹിറ്റാണോ സൂപ്പർ ഹിറ്റാണോ ബ്ലോക്ക് ആണോ എന്ന് ഇന്ന് ഡേ ആണ് വർക്കിംഗ് ഡേ ആയിട്ട് പോലും നല്ല രീതിയിലൊക്കെയാണ് ഈ ഒരു ചിത്രത്തിന് ഫാമിലി എത്തിയിരിക്കുന്നത് കണ്ണൂർ സ്ക്വാഡിനൊപ്പം അവധി ദിനം പോലെ ആഘോഷിക്കുകയാണ് കുടുംബ പ്രേക്ഷകർ എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഒരു ചിത്രം ഇഷ്ടമാവുന്നു അതൊക്കെ തന്നെയാണ് വർക്കിംഗ് ഡേ ആയിട്ട് പോലും തിയേറ്ററിൽ നല്ല രീതിയിലേക്ക് പ്രേക്ഷകരെ എത്തിക്കാൻ സാധിക്കുന്നത് ഈ അടുത്ത കാലത്ത് തിയേറ്ററിൽ എത്തിയ സിനിമകളിൽ എല്ലാത്തരം പ്രേക്ഷകരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ കണ്ണൂർ സ്കോഡ് എന്ന ചിത്രത്തിന് സാധിച്ചു എന്നതിലാണ് ഈ ഒരു ചിത്രത്തിന്റെ വിജയം ഈ വർഷം തിയേറ്ററിൽ എത്തിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഫാമിലി സപ്പോർട്ട് കിട്ടിയ സിനിമയായി തീരുകയാണ് കണ്ണൂർ സ്കോഡ് മാറ്റിനി ഷോക്ക് ഇത്രത്തോളം പ്രേക്ഷകരെ എത്തിക്കാൻ കണ്ണൂർ സ്കോഡ് എന്ന ചിത്രത്തിന് സാധിച്ചെങ്കിൽ ഇനി ഈവൻ ആൻഡ് നൈറ്റ് ഷോകൾ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ രണ്ട് ദിവസം കൂടെ കാണെങ്കിൽ വീക്കെൻഡ് വരികയാണ് ഗംഭീര പൊടിപൂരം തന്നെയായിരിക്കും ബോക്സ് ഓഫീസിലെ കൺട്രോൾ സ്കോഡ് എന്ന ചിത്രം സെക്കൻഡ് വീക്കിൽ കാഴ്ച വെക്കാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ വീക്കെൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രതികൂല കാലാവസ്ഥയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കാലാവസ്ഥയുടെ മോശം കാരണം തിയേറ്ററിൽ എത്താൻ ബുദ്ധിമുട്ട് മുട്ടിയ പ്രേക്ഷകരുണ്ട് അവർ നെക്സ്റ്റ് വീക്കെൻഡിൽ അടിച്ചു പൊളിക്കും ഈ ഒരു സിനിമയോടൊപ്പം എന്നുള്ള കഴിഞ്ഞ വീക്കെൻഡ് കാലാവസ്ഥയുടെ മോശം കാരണം ഒട്ടനവധി പ്രേക്ഷകർക്ക് തിയേറ്ററിൽ എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല കളക്ഷനെ അത് ബാധിച്ചിട്ടില്ല ചെറിയ രീതിയിൽ ബാധിച്ചിട്ട് ഉണ്ട് എന്ന് വേണം പറയാൻ കഴിഞ്ഞ വീക്കിലെ കാലാവസ്ഥയും കൂടെ കണ്ണൂർ സ്കോഡ് എന്ന ചിത്രത്തിന് അനുകൂലമാവുകയാണെങ്കിൽ വീക്കെൻഡ് കളക്ഷൻ അതിൻ്റെ എത്രയോ മുകളിൽ വരുമായിരുന്നു എന്നിരുന്നാലും സെക്കൻഡ് വീക്കെൻഡ് കണ്ണൂർ സ്കോഡ് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ പൊടിപൂരം നടത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നാളെ ടിനു പാബച്ചൻ്റെ ചാവർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എത്തുകയാണ് കുഞ്ചോക്ക ബോബനാണ് നായകൻ അടുത്ത ആഴ്ച കുടുംബ പ്രേക്ഷകരുടെ ഫസ്റ്റ് ചോയ്സ് കണ്ണൂർ സ്കോഡ് എന്ന ചിത്രം തന്നെയാണ് ചാവർ എന്ന ചിത്രത്തിന് അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ കണ്ണൂർ സ്കോഡുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും മമ്മൂക്കയുടെ എനർജറ്റിക് ആണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് അതുപോലെ തന്നെ പടത്തിന് ആവശ്യമുള്ള ഘട്ടത്തിലെല്ലാം ഫൈറ്റും കാര്യങ്ങളെല്ലാം കൂടുതൽ പ്രേക്ഷകനെ എൻഗേജിംഗ് ആക്കാൻ ചിത്രത്തിന്റെ സംവിധായകന് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സുഷിൻ ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ടും മ്യൂസിക്കും സിനിമയെ നല്ല രീതിയിൽ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനുജിനാസ്